ബെർത്തിമ്യൂസ് എന്ന അന്ധന് കാഴ്ച നൽകുന്ന വിവരണമാണ് ഇന്ന് മർക്കോസ് 10:46 മുതൽ 52 വരെ. പലവിധം പഠിപ്പിച്ചിട്ടും ശിഷ്യത്വത്തിന്റെ യഥാർത്ഥ ഭാവങ്ങൾ ഇനിയും സ്വായത്തമാക്കിയിട്ടില്ലാത്ത ഒരുപറ്റം ശിഷ്യരുടെ പശ്ചാത്തലത്തിലാണ് യഥാർത്ഥ ശിഷ്യന്റെ ഒരാൾരൂപം പോലെ മർക്കോസ് സുവിശേഷത്തിൽ അന്ധനായ ബെർത്തിമ്യൂസ്. മർക്കോസ് 8:22 മുതൽ 26 വരെയുള്ള ഭാഗത്ത് ഒരന്ധനെ സുഖപ്പെടുത്തുന്നുണ്ട് നാഥൻ. ഈ രണ്ട് സന്ദർഭങ്ങളും വഴിത്തിരിവുകളാണ് ഈ സുവിശേഷത്തിൽ ട്രാൻസിഷണൽ. ആദ്യ സന്ദർഭത്തിൽ പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനം, ഇന്ന് ഇവിടെ ജെറീക്കോയിൽ തങ്ങാതെ നാഥനും ശിഷ്യരും ജെറുസലേമിലേക്ക് അക്ഷരാർത്ഥത്തിൽ ആരോഹണം ചെയ്യുന്നു, ഇതാണ് ഈ വഴിത്തിരിവുകൾ. ആദ്യത്തെ അന്ധൻ മർക്കോസ് 8 പടിപടിയായാണ് കാഴ്ച നേടുന്നത്. മിശിഹായെ കണ്ടിട്ടും മിശിഹായുടെ യഥാർത്ഥ നിയോഗം എന്തെന്ന് തിരിച്ചറിയാനാകാതെ ശിഷ്യർ വരയുന്നതിന്റെ അനുഭവം പോലെ. രണ്ടാമത്തെ അന്ധൻ ബെർത്തിമ്യൂസിന്റെ കാര്യം ശ്രദ്ധിച്ചാലോ? അവൻ കാഴ്ച നേടിയിട്ടും ശിഷ്യർ അതേ ആത്മീയാന്തതയിൽ തന്നെ നിലനിൽക്കുന്നു. ദാവീദിന്റെ പുത്രായ യേശുവെ കനിയണമേ എന്ന അവന്റെ വിളി യഥാർത്ഥത്തിൽ പത്രോസിനടുത്ത വിശ്വാസ പ്രഖ്യാപനം തന്നെയാണ് മർക്കോസ് 8:29. അത് അവരുടെ പുറംകണ്ണിന്റെ കാഴ്ചയാൽ കിട്ടിയതുമല്ല, ഹൃദയത്തിന്റെ കണ്ണ് കണ്ടവയാണത്. നാഥൻ അവനെ വിളിക്കുന്നു. വിളിക്കുക, ഫോണേയിൻ, കലേയിൻ എന്ന വാക്കുകൾ സാധാരണ ശിഷ്യരെ വിളിക്കുന്ന ഭാഗത്താണ് വരുന്നത്. അതിനെ തുടർന്ന് അവർ ആ വിളികേട്ട് അവനെ അനുഗമിച്ചു. അക്കളോത്തേയോ എന്നൊരു പരിണിതി കൂടി സാധാരണയായി കടന്നു വരുന്നു. ഇവിടെയും നാം അത് കണ്ടുമുട്ടും. ബെർത്തിമ്യൂസ് നാഥനെ അനുഗമിച്ചു. നാഥൻ വിളിച്ചപ്പോൾ അവൻ ദരിദ്രനായ ഒരു യാചകൻ എന്ന നിലയ്ക്ക് അവന്റെ ആകെ സമ്പാദ്യമായ പുറംകുപ്പായം എറിഞ്ഞു കളഞ്ഞിട്ട് ഓടിയെടുത്തു. പത്രോസും അന്ത്രയോസും അന്ന് വലകൾ ഉപേക്ഷിച്ചതുപോലെ 1:18, സബദി പുത്രന്മാർ പിതാവിനെ വിട്ടുപോകുന്നതുപോലെ 1:20, തങ്ങളെല്ലാം വിട്ടുപോകുന്നുവെന്ന് പത്രോസ് പറയും പോലെ 10:28, ഒന്നും വിട്ടുകൊടുക്കാനാകാതെ ആ ധനിക യുവാവ് മടങ്ങിയ വേളയിൽ 10:21. ഇവിടെ ഇതാ ബെർത്തിമ്യൂസ് അവന്റെ ജീവന്റെ ഏറ്റവും വലിയ സമ്പാദ്യം തന്നെ നഷ്ടമാക്കിക്കൊണ്ട് നാഥനെ തേടുന്നു. ഒരു ദരിദ്ര വിധവയുടെ കാണിക്കയെ കുറിക്കവേ നാം അത് പിന്നീട് കാണും. മർക്കോസ് 12:44, ഞാൻ എന്ത് ചെയ്തു തരണം? നാഥൻ അവനോട് ചോദിക്കുകയാണ്. വാക്യം 51. ഇതിന് തൊട്ടു മുൻപ് സബദീ പുത്രന്മാരോട് ഇതേ ചോദ്യം നാഥൻ ചോദിക്കുന്നുണ്ട്. വാക്യം 36. അവർ അധികാര പദവി ചോദിച്ചു. ഇവനാകട്ടെ പറയുന്നു, റബ്ബോനി, എനിക്ക് കാണണം. റബ്ബോനി, എന്റെ ഗുരുവേ എന്ന് വിളി. തമസകറ്റുന്ന മഹാഗുരു, അവൻ തന്നെ വേണം എന്റെ കണ്ണുകൾ തുറക്കാൻ. അതിനുശേഷം അവൻ നാഥന്റെ വഴിയെ പിഞ്ചെന്നു എന്നാണ് സുവിശേഷം പറയുന്നത്. നാഥന്റെ വഴിയെ പോകുക എന്നാൽ ശിഷ്യത്വത്തെ സൂചിപ്പിക്കുന്നതാണ്. അവനോടൊപ്പം മരിച്ചുയർക്കാൻ. സുവിശേഷങ്ങളിലെ അത്ഭുത വിവരണങ്ങളിൽ കഥാപാത്രങ്ങളുടെ പേര് കടന്നു വരുന്നത് അത്യപൂർവമാണ്. ഇവിടെ ഇതാ ബെർത്തിമയോസ് എന്ന പേര്, തിമയോസിന്റെ പുത്രൻ എന്ന അക്ഷരാർത്ഥം. ഹീബ്രു, അരമായ, ഗ്രീക്ക് പദങ്ങളെ ആസ്പദമാക്കി നിരവധി വ്യാഖ്യാനങ്ങൾ ഇതിന് നൽകപ്പെട്ടിട്ടുണ്ട്. അതിൽ അത്ര പ്രചാരമില്ലാത്ത ഒരെണ്ണം പ്രസ്താവിക്കട്ടെ. പ്രശസ്ത ഗ്രീക്ക് തത്വചിന്തകനായ പ്ലേറ്റോ തന്റെ കൃതികൾ ആശയ സംവാദങ്ങൾ ഡയലോഗ്സിന്റെ രൂപത്തിലാണ് പൊതുവെ എഴുതിയിരുന്നത്. അതിൽ പ്രാപഞ്ചിക വീക്ഷണം, കോസ്മോളജിയെ പ്രതിപാദിക്കുന്ന ഒരു പ്രധാന ഗ്രന്ഥമാണ് ടിമയോസ്. ബൃഹത്തായ ആശയങ്ങളാണതിൽ. കാഴ്ച, ദർശനം എന്നിവ പ്രമേയമായി അതിൽ കടന്നു വരുന്നുമുണ്ട്. മനുഷ്യന്റെ ആന്തരിക ജീവിതത്തിന് മേൽ ബാഹ്യ സമ്മർദ്ദങ്ങളെ വിശകലനം ചെയ്യുന്ന ഭാഗത്ത് ആന്തരിക ചലനങ്ങൾ ക്രമപ്പെടുത്താനും ധാരണാശക്തിയെ സത്യത്തിൽ ഉറപ്പിക്കാനും ബാഹ്യേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണമെന്ന് സൂചിപ്പിക്കാൻ. ഈ ഒരു രൂപീകരണത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും ആത്മപരിപോഷണത്തിന്റെയും മാർഗത്തെ നല്ല കാഴ്ചയുമായി ബന്ധപ്പെടുത്തിയാണ് പ്ലേറ്റോ അവതരിപ്പിക്കുന്നത്. ഇവിടെ ഇതാ സുവിശേഷത്തിൽ ടിമയോസിന്റെ പുത്രൻ, അന്ധനായവൻ. ആശയപരമായ ബന്ധങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് ധാരാളം വായിച്ചെടുക്കാൻ സാധിക്കുമല്ലോ. ഇവിടെ യഥാർത്ഥ വിദ്യ പഠിപ്പിക്കുന്ന, ആത്മാവിനെ പരിപോഷിപ്പിക്കുന്ന റബ്ബി അവൻ നാഥൻ തന്നെയാണ്. ഇന്ന് പ്രഭാഷകൻ 42:15 മുതൽ 25 വരെ, അതും ഒരു പ്രാപഞ്ചിക വീക്ഷണമാണ്. ഈയൊരു ഖണ്ഡികയുടെ ആദ്യവും അന്തവും കാഴ്ചയുടെ വെളിച്ചം വിഷയമാകുന്നുമുണ്ട്. ഞാൻ കണ്ടത് ഞാൻ പറയട്ടെ. വാക്യം 15. എല്ലാം കണ്ടുകഴിഞ്ഞവൻ ആരാണുള്ളത്? വാക്യം 25. ദൈവത്തിന്റെ പ്രകാശം കാണാതിരിക്കാൻ ആത്മീയാന്തതയ്ക്ക് മാത്രമേ സാധിക്കൂ. സൂര്യശോഭ കാണാതിരിക്കാൻ ശാരീരികാന്തത നിർബന്ധമാണെന്നതുപോലെ ദൈവം അത്യഗാധങ്ങളെ, ടെഹവും അറിയുന്നു. അതിനോളം പോകുന്ന മനുഷ്യഹൃദയങ്ങളെയും അവൻ അറിയുന്നു. സർവ്വസൃഷ്ടികളിലും വെളിവാകുന്ന തേജസ്, ഹോദാം, അതിനെ വിളയിച്ചുകൊണ്ടാണ് ഈ പാഠഭാഗം അവസാനിക്കുന്നത്. സങ്കീർത്തനം 33 ഇന്ന് ഒരു പുതിയ ഗീതമാണ് അവതരിപ്പിക്കുന്നത്. ആ ഗീതം ഉതിരുന്നതും ഒരു പുതിയ കാഴ്ചയിൽ നിന്നാണ്. നോക്കുക, ഞാനെല്ലാം പുതുതാക്കിയിരിക്കുന്നു, നാഥൻ പറയുന്നു. വെളിപാട് 2:18. ജീവന്റെ ഈ പുതുവഴി തേടുന്നവരുടെ ഗീതമാണത്. റോമർ 6:4. ആത്മാവിന്റെ പുതുശക്തിയാൽ ശുശ്രൂഷകൾ ചെയ്യുന്നവരുടെ ഗീതം. റോമർ 7:6. നാം മഹത്വത്തിനുമേൽ മഹത്വമണിഞ്ഞ് ഇപ്രകാരം പുതുതായി ദൈവത്തെ പോലെ തന്നെ രൂപാന്തരം പ്രാപിക്കുകയാണ്.
രണ്ട് കൊരിന്തോസ് 3:18. നമ്മുടെ ഹൃദയത്തിന്മേലുള്ള നമ്മുടെ ഹൃദയത്തിൻ്റെ കാഴ്ചകളെ മറയ്ക്കുന്ന എല്ലാ വിരികളെയും നീക്കുന്നതിനെ കുറിച്ചാണ് ശ്ലീഹ അവിടെ പറയുന്നത് പോലും. 2 കൊരിന്തോസ് 3:12 സങ്കീർത്തകൻ ആവർത്തിക്കുന്നു, ദൈവത്തിൻ്റെ ഹിതത്തിൻ്റെ രഹസ്യം അറിയാൻ നമുക്കാകട്ടെ എന്ന്. അതേറ്റുപാടും പോലെ ശ്ലീഹ നമ്മെ ആശീർവദിക്കുന്നുണ്ട്, ദൈവമഹത്വത്തിൻ്റെ സമൃദ്ധി കാണാനും നിങ്ങളുടെ പ്രത്യാശയുടെ തേജസ് അറിയാനും ദൈവം നിങ്ങളുടെ ഹൃദയ നേത്രങ്ങളെ പ്രകാശിപ്പിക്കട്ടെ. എഫേസ്യർ 1:18.